പാലാ നഗരസഭാ അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ സി പി എം കേരള കോൺഗ്രസും തർക്കം. ബിനു പുളിക്കണ്ടത്തെ അധ്യക്ഷനാക്കാനുള്ള സി പി എം നീക്കം അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കേരള കോൺഗ്രസ്. ബിനുവും കേരള കോൺഗ്രസ് എം പ്രതിനിധി ബൈജു കൊല്ലംപറമ്പിലുമായി നേരത്തെ തമ്മിലടിച്ചിരുന്നു. പാലാ നഗരസഭാ ചെയർമാന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ പറഞ്ഞു. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് നടക്കുന്നത്? ധന്യ, പാലായിൽ വീണ്ടും കേരള കോൺഗ്രസുമായി ഒരു ഏറ്റുമുട്ടൽ ഫലത്തിൽ സി പി എമ്മുമായി ഉണ്ടാകുകയാണ്. സി പി എമ്മുമായി നേരിട്ട് എന്ന് പറയാൻ പാടില്ല. സി പി എമ്മിൻ്റെ ഒരേ ഒരു അംഗമാണ് ബിനു പുളിക്കണ്ടം. സി പി എം ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് ബിനു പുളിക്കണ്ടം. ആ ബിനു പുളിക്കണ്ടവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത്. ബിനു പുളിക്കണ്ടത്തെ ചെയർമാനാകാൻ അനുവദിക്കില്ല, അത് അംഗീകരിക്കാനാവില്ല എന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട്. നമുക്കറിയാം കേരള കോൺഗ്രസ് എം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റും അതുപോലെ സർവീസും നിങ്ങൾക്ക് ലോകം മുഴുവൻ വിൽക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ എക്സ്പെർട്ട് ആകൂ. അംഗം ബൈജു കൊല്ലംപറമ്പിലും ബിനു പുളിക്കണ്ടവും തമ്മിൽ നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് തമ്മിലടിച്ചത് വലിയ വാർത്തകൾ ഇടം നേടിയതായിരുന്നു. ഇതിനൊക്കെ പിന്നാലെ ഇവർക്കിടയിൽ വലിയ ശത്രു തുടരുകയായിരുന്നു. പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ശത്രുതയൊക്കെ തുടരുകയും പല റെയ്ഡുകൾക്കും പല പരാതികൾക്കും ഒക്കെ ഇത് കാരണമാകുകയും ഒക്കെ ചെയ്ത് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാതികൾ ബിനു നൽകിയിരുന്നു. അന്നു മുതൽ കേരള കോൺഗ്രസുമായി ബിനു ശത്രുതയിലായിരുന്നു. എന്തായാലും ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ സി പി എം ബിനുവിനെ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് എം എതിർപ്പറിയിച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു തന്നെ ഇത് സംബന്ധിച്ച പരാതി അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്ന് പാലയിൽ പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ യോഗം സി പി എം ചേരുന്നുണ്ട്. ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകില്ല എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ പറയുന്നത്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ അനൗപചാരികമായെങ്കിലും ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് 19-ന് ഇത് സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശരി, നന്ദി ശ്രീജിത്ത്.